Good morning to all. Physics online class like a lark saga. Number Kaina, the end of the class, I'll do. I'll let a kiting lap a padishu. Number in a class, I'll let a kandagan on the Visha Sekino. Notes okay, the group will discuss the end on the Vagnidano. In a per number, e class in the canna, but he can learn noca. Today we are discussing about electric dipole moment, electric field due to dipole on axial line. Pinne da namukku equatorial line la adutha class like padikkam. Ee class nammal electric dipole endanu nanu nokkunnathu. Adu electric dipole parayunu. Pinne dipole moment, pinne oru derivation aanu axial line la electric intensity and electric field inde derivation aanu. அது நமக்கு குறை இம்பார்ட்டன்ட் ஆயிட்டுள்ள டோப்பிக்கான அது எந்த இலக்ட்ரிக் டைப்போல்னு நமக்கு நோக்காம். இலக்ட்ரிக் டைப்போல் எந்த இலக்ட்ரிக் டைப்போல்னு நோக்காம். எ பேர் ஆஃப் ஈக்குவல் அண்ட் ஓப்போசிட் சார்ஜஸ் செப்பரேட்டட் பை எ ஸ்மால் டிஸ்டன்ஸ் இஸ் கோல்ட் அண்ட் இலக்ட்ரிக் டைப்போல். துல்லியவும் விபரீதவாய ரெண்டு சார்ஜுகளை ஒரு சிறிய டிஸ்டன்ஸில் பிளேஸ் செய்தால் அது இலக்ட்ரிக் டைப்போல்னு பயன். A pair of equal and opposite charges separated by a small distance is called an electric dipole. തുല്യവും വിപരീതവുമായ രണ്ട് ചാർജുകളെ ഒരു ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്താൽ അതിനെ നമുക്ക് ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറയാം. ഇവിടെ നോക്കുക, രണ്ട് ചാർജസ് മൈനസ് ക്യു പ്ലസ് ക്യു, അവ തമ്മിലുള്ള അകലം 2a എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. മൈനസ് ക്യു പ്ലസ് ക്യു എന്ന് തുല്യവും വിപരീതവുമായ രണ്ട് ചാർജുകളെ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ഡിസ്റ്റൻസാണ് ടു എ. ടു എ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിന് നമുക്ക് ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറയാം. അവിടെ ഒ എന്ന പോയിൻ്റ് നോക്കുക, അത് സെൻറ്റർ ഓഫ് ദി ഡൈപ്പോൾ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ മൈനസ് ക്യു പ്ലസ് ക്യു എന്ന രണ്ട് ചാർജുകൾ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ടു എയിൽ വെച്ചിരിക്കുന്നു. ഇതിനെ ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറയുന്നു. ഇനി ഈ ഡൈപ്പോളിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. സ്ട്രെങ്ത് ഓഫ് ഡൈപ്പോൾ ഈസ് കോൾഡ് ഡൈപ്പോൾ മൊമെൻറ്റ്. ഈ ഡൈപ്പോളിൻ്റെ സ്ട്രെങ്തിനെ നമുക്ക് ഡൈപ്പോൾ മൊമെൻ്റ് എന്ന് പറയാം. ഡൈപ്പോൾ മൊമെൻറ്റിനെ സൂചിപ്പിക്കുന്ന അക്ഷരം പി. ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. എങ്ങനെയാണ് ഡൈപ്പോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്? ആ ഡൈപ്പോൾ മൊമെൻറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. ഈ ചാർജുകളുടെ ഡിസ്റ്റൻസ്, ഈ രണ്ട് ചാർജും തമ്മിൽ ടു എ ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ക്യൂ ആണ്. അപ്പോൾ ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ പ്രോഡക്റ്റ് ആയിരിക്കും ഡൈപ്പോൾ മൊമെൻറ്റ്. അപ്പോൾ ഡൈപ്പോൾ മൊമെൻറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ഡൈപ്പോൾ മൊമെൻറ്റിനെ പി എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ഡൈപ്പോൾ മൊമെൻറ്റ് പി ഈക്വൽസ് ക്യൂ ഇൻറ്റു ടു എ, വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. ഇവിടെ നമ്മൾ ടു എ എന്ന ഡിസ്റ്റൻസ് എടുക്കുന്നത് നമുക്ക് കാൽക്കുലേഷനൊക്കെ എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ് ഈ ടു എ എന്ന ഡിസ്റ്റൻസ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഡൈപ്പോൾ മൊമെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡൈപ്പോൾ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. വെക്റ്റർ ആകുമ്പോൾ എങ്ങനെയത് ഡയറക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഡൈപ്പോൾ മൊമെൻറ്റിൽ മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും രണ്ട് ചാർജസുകളുണ്ട്. ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡൈപ്പോൾ മൊമെൻറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും ഈ ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഡൈപ്പോൾ മൊമെൻറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. അപ്പോൾ എന്താണ് ഡൈപ്പോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. പി ഈക്വൽസ് ക്യൂ ഇൻറ്റു ടു എ. അതിൻ്റെ യൂണിറ്റ് നമുക്ക് എഴുതാം. ആ യൂണിറ്റ് ഈസ് കൂളംബ് മീറ്റർ. ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്, ഡിസ്റ്റൻസിൻ്റെ മീറ്ററാണ്. അങ്ങനെ കൂളംബ് മീറ്റർ, സി എം എന്നത് സി ക്യാപിറ്റൽ ലെറ്റർ വേണം, എം സ്മോൾ ലെറ്റർ. അപ്പോൾ കൂളംബ് മീറ്ററാണ് ഡൈപ്പോൾ മൊമെൻ്റിൻ്റെ യൂണിറ്റ്. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഡൈപ്പോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ദി ആക്സൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപ്പോൾ. ഒരു ഇലക്ട്രിക് ഡൈപ്പോൾ കൊണ്ട്
ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ്, ഒരു പോയിൻറ്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ആ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ആ പോയിൻ്റ് ഒരു ആക്സിൽ ലൈനിലാണെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അങ്ങനെ കണ്ടുപിടിക്കാവുന്നു. ഈ ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് ഇക്വറ്റോറിയൽ ലൈനിലാണ് പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ദി ആക്സൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആക്സൽ ലൈനിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡയഗ്രത്തിൽ വരയ്ക്കുന്നു, ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ എ ഡൈപോൾ മൈനസ് ക്യു ആൻഡ് പ്ലസ് ക്യു സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ടു എ. രണ്ട് മൈനസ് ക്യൂവും പ്ലസ് ക്യു തുല്യ വിപരീതമായ രണ്ട് ചാർജുകളെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ടു എ ആണ്. ഇലക്ട്രിക് ഡൈപോളിൽ നിന്നും എക്സ് ആക്സിസിലുള്ള ഒരു പോയിൻ്റ് എടുക്കുക, ആക്സൽ ലൈനിലുള്ള ഒരു പോയിൻ്റ് എടുക്കുക. ഈ ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് ആക്സൽ ലൈൻ, അതായത് എക്സ് ആക്സിസ് എന്ന് നമ്മൾ പറഞ്ഞ് എക്സ് ആക്സിസിലുള്ളൊരു പോയിൻ്റ് നമ്മളെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് വരയ്ക്കുന്നു. ആ പോയിൻറ്റിൽ നമുക്ക് എസ് എന്ന് പേര് കൊടുക്കാം. പിന്നെ നമുക്കറിയാം ഡിസ്റ്റൻസ് ടു എ ആണ്. ഈ എസ് എന്ന് പറയുന്ന പോയിൻ്റ് ഒയിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ നമുക്ക് പറയാം ഇതൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ. എസ് ഈസ് എ പോയിൻ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ഓൺ എക്സ് ആക്സിസ്. എസ് എന്ന് പറയുന്ന പോയിൻ്റ് ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയാണ്, എക്സ് ആക്സിസിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് പഠിച്ചു. ഇ ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ. ആ ഇക്വേഷൻ വെച്ച് നമുക്കിവിടെ ഈ ഡൈപോളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദ ഡൈപോൾ അല്ലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഡൈപോൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇവിടെ മൈനസ് ക്യൂ ഉണ്ട്, പ്ലസ് ക്യൂ ഉണ്ട്, രണ്ട് ചാർജുകളാണ് ഉള്ളത്. അപ്പം നമുക്ക് ആ എസ് എന്ന പോയിൻറ്റിലേക്ക് നോക്കുക. ആ പോയിൻ്റിൽ നമുക്ക് ഈ രണ്ട് ചാർജിൻ്റെ ഇഫക്റ്റാണ് ആ പോയിൻ്റിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ എസ്സിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? മൈനസ് ക്യൂ ചാർജ് കൊണ്ട് ഉള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയും പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയും കണക്കിലെടുക്കണം. അതായത് എസ് എന്ന പോയിൻ്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയും വരും, പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയും ആക്ട് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടിൻ്റെ അടുത്ത് നമുക്ക് എസ്സിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, ഒരു ചാർജായിരുന്നെങ്കിൽ ഇ ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരുന്നു. ആർ എന്ന് പറയുന്നത് ചാർജും പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ നമുക്ക് എങ്ങനെ ആ ഇക്വേഷൻസ് എഴുതാൻ സാധിക്കുന്നു? മൈനസ് ക്യൂ കൊണ്ട് എസ്സിലുണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എസ് എന്ന് പറയുന്ന പോയിൻ്റ് ഒയിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എസ് ഡ്യൂ ടു ദ ചാർജ് മൈനസ് ക്യൂ ഈസ് ഇ എ എന്നും, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദ ചാർജ് പ്ലസ് ക്യൂ ഈസ് ഇ ബി എന്നും കൊടുക്കുക. മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും സ്ഥിതി ചെയ്യുന്നത് എയിലും ബിയിലുമാണ്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയെ ഡ്യൂ ടു ദ ചാർജ് മൈനസ് ക്യൂ ഈസ് ടേക്കൺ ആസ് ഇ എ ആൻഡ് പ്ലസ് ക്യൂ ഈസ് ടേക്കൺ ആസ് ഇ ബി. ഇനി നമുക്ക് ഇക്വേഷൻസ് എഴുതാമല്ലോ. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എസ് ഡ്യൂ ടു ദ ചാർജ് മൈനസ് ക്യൂ ഈസ് ഇ എ ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. എങ്ങനെയാണ് ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ കിട്ടിയത്? അതായത് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഒയിൽ നിന്ന്, അപ്പോൾ ഒയിൽ നിന്ന് എസ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഒയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയേ എ ആണ്, 2a ഹാഫ് എ. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് എ ആണ്, ഒ ബിയും എ ആണ്. അങ്ങനെ വരുമ്പോൾ ആ ഡിസ്റ്റൻസ് എ എന്ന പൊസിഷനിൽ നിന്ന് എസ്സിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക. എ എസ് എന്ന് വന്ന ഡിസ്റ്റൻസ് നോക്കി ആ ഡിസ്റ്റൻസ് ആർ പ്ലസ് എ എന്ന് നമുക്ക് എഴുതാമല്ലോ. അതാണ് ഇ എ ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നത്. ഇനിയും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ചാർജ് പ്ലസ് ക്യൂ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എസ് ഡ്യൂ ടു ദ ചാർജ് പ്ലസ് ക്യൂ എങ്ങനെ എഴുതാൻ സാധിക്കുന്നു? ഇ ബി, ഇ എയുടെയും ഇ ബിയുടെയും ഡയറക്ഷൻ നമുക്ക് ആ ഡയഗ്രത്തിൽ കാണാം.
EB എങ്ങനെ എഴുതാം? EB equals 1 by 4 pi epsilon 0 q by r minus a the whole square. എങ്ങനെയാണ് r minus a ഇത് കിട്ടിയത്? അതായത് ബിയിൽ നിന്ന് എസിലേക്കുള്ള അകലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എസ്, പ്ലസ് ക്യു ചാർജും എസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ എടുക്കാം? ആറാണ് ഒയിൽ നിന്ന് എസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ബി എസ് എന്നുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? ആർ മൈനസ് എ എന്ന് കിട്ടും. അങ്ങനെ ഇക്വേഷൻ എന്തെഴുതാം? ഇ ബി ഈക്വൽസ് 1/4 pi എപ്സിലോൺ 0 ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഈ രണ്ട് ഇ എയും ഇ ബിയും കിട്ടി. ഇനി നമുക്ക് എന്താ എസിലെ ആകെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എസ് ഈസ് ഇ ഈക്വൽസ് ഇ ബി മൈനസ് ഇ എ എന്നെഴുതാം. എന്താണ് അതിൻ്റെ കാര്യം? ഇ എയും ഇ ബിയും ഡയറക്ഷൻ നോക്കുക. നെഗറ്റീവ് ചാർജാണ് ഇൻവേർഡും, പോസിറ്റീവ് ചാർജാണെങ്കിൽ ഔട്ട്വേർഡുമാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അത് വെച്ച് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നു. അങ്ങനെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം ഇ ഈക്വൽസ് ഇ എയുടെയും ഇ ബിയുടെ ഇക്വേഷൻസ് എഴുതുന്നു. 1/4 pi എപ്സിലോൺ 0 ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/4 pi എപ്സിലോൺ 0 ക്യൂ ബൈ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി നമുക്കിവിടെ കോമൺ ടേംസ് ക്യൂ ബൈ 4 pi എപ്സിലോൺ 0 ക്യൂ ഉണ്ട്, 4 pi എപ്സിലോൺ 0 കോമൺ ആണ്. ആദ്യം നമുക്കൊരു ടേം എടുക്കാം. 1/4 pi എപ്സിലോൺ 0 എന്ന ടേമാണ് കോമൺ ആയിട്ടുള്ളത്. ആദ്യം നമ്മൾ വെളിയിൽ എടുത്തെഴുതുന്നു. ബ്രാക്കറ്റിനകത്ത് ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് സ്റ്റെപ്പുകൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പും നമ്മൾ വിശദമായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് സംശയമില്ലാതെ നോക്കിപ്പോകാം. ടെക്സ്റ്റിലൊക്കെ ചിലപ്പം ചുരുക്കിയായിരിക്കും സ്റ്റെപ്പുകൾ എഴുതിയിരിക്കുന്നത്. ഞാനത് ഡീറ്റെയിലായിട്ട് പറയുന്നേ ഉള്ളൂ, അതെങ്കിലേ നിങ്ങൾക്ക് ശരിയായിട്ടിത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരോ സ്റ്റെപ്പുകളിൽ ഇങ്ങനെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാകും. അതിന് നമ്മൾ ഇനിയും ക്യൂവിനെ നമ്മൾ വെളിയിലെടുക്കുന്നു. അടുത്ത ഇക്വേഷൻ നോക്കിയാൽ ക്യൂ ബൈ 4 pi എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ വെളിയിലെടുത്തപ്പോൾ എങ്ങനെ എഴുതാം? 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനിയും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം. എങ്ങനെ എൽസിഎം വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. ക്യൂ ബൈ 4 pi എപ്സിലോൺ 0 ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഈ ടേംസ് നോക്കുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ബ്രാക്കറ്റിനകത്ത് നോക്കുക. ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമുല, ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമുല ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ആണതൊക്കെ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ്റെ ഫോമിൽ ഇതിനെ എഴുതാൻ സാധിക്കും. ഡിനോമിനേറ്റർ നോക്കുക. ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ, അത് ഏത് ഫോമിൽ എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഈ ഫോമിലേക്ക് ഡിനോമിനേറ്ററിനെ നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ക്യൂ ബൈ 4 pi എപ്സിലോൺ 0 ഇൻറ്റു ബ്രാക്കറ്റ് നോക്കുക. ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ മൈനസ് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മൈനസ് അടുത്ത ബ്രാക്കറ്റിൽ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. താഴത്തെ ടേം ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വീണ്ടും എഴുതുന്നു ക്യൂ ബൈ 4 pi എപ്സിലോൺ 0 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ബ്രാക്കറ്റ് സെക്കൻഡ് ബ്രാക്കറ്റിലെ ടേംസ് നോക്കുക. ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ മൈനസ് ടേം കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിലെ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ആർ സ്ക്വയർ, അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ആർ സ്ക്വയർ പ്ലസ് 2ar മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കൊണ്ടുണ്ട്, രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുക, സീറോ ആയിപ്പോവും. അതുപോലെ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ട്, അതും സീറോ ആയിപ്പോവും. പിന്നെ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ക്യൂ ബൈ 4 pi എപ്സിലോൺ 0 ഇൻറ്റു 4 2ar പ്ലസ് 2ar എന്ന് പറഞ്ഞാൽ 4ar,
divided by r square minus a square the whole square. In the Maka dipole moment in a equation lego dipole moment in the P equals Q into 2A. Upon 4AQ nulla in the Maka and 2 into 2AQ. And the Dumbo Namaka and the equation get on okay. 1 by 4 pi epsilon 0 2 PR by R square minus A square the whole square. In the Maka A R would compare A is very very less than R. A length A square is very less than R, so we can neglect A square. Now, equation is 1 by 4 pi epsilon 0 2 PR by R square the whole square. A square is neglect. In the step, denominator R is 4 verum, adum numerator R cancel 1 by 4 pi epsilon 0 2 P by R cube. And electric intensity E equals 1 by 4 pi epsilon 0 2 P by R cube and the two. Amala in the class discuss in the canon of not a revisit noca. And the electric dipole, a pair of equal and opposite charges separated by a small distance. To live in the way that is available, distance will sell in a electric dipole in the way. Pin in the dipole moment. Dipole moment is the product of magnitude of one of the charge and distance between the charges. It is represented by the letter P. It is a vector quantity. P equals 2aq. Pinnidu nammal nokkiyathu electric field due to dipole on axial line. Oru x axis ile oru point eduthittu electric field kandupidichu. Angane oru dipole inde electric field axial line le endayittu namukku kitti E equals 1 by 4 pi epsilon 0 2 p by r cube in the kitty. Now we have p dipole moment r center in the point distance on the middle. Now we have e equation r distance r cube inversely proportional to r cube. That is electric intensity inversely proportional to r cube. Class in the class, we will point the charge. Electric intensity is inversely proportional to R square. We will compare the equations. Compare the portion of the equatorial line. That is the question. This derivation is not the same thing. Because we will learn maths. We will learn to 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 learn. And the other one is the original pilot. The one is the original. And in the mother, dipole moment molecules like another knocker. Dipole moment in the basis of the molecules in a random type molecules under polar molecules and non polar molecules. In polar molecules, centers of charges do not coincide. Polar molecules in a charge center will coincide. Therefore, in polar molecules, electric dipole moment is permanent. They have permanent electric dipole moment. Polar molecules are permanent electric dipole momentum. Example, H2O, HCl, example. In non-polar molecules, centers of the charges are coincide. Charges are center coincide. Therefore, they have no permanent electric dipole moment. That is why they have permanent dipole moment. For polar molecules, permanent dipole moment. Non-polar molecules, permanent dipole moment. Non-polar molecules, example site CH4 CO2. Okay? I will tell you about the class.